നെന്മണിക്കരയിൽ ഭക്ഷ്യവിഷബാധ. തലൂരിലെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 70-ലേറെ പേർ ചികിത്സ തേടി. ഭക്ഷണം വിതരണം ചെയ്ത സ്ഥാപനം അടച്ചുപൂട്ടി. വലപ്പാട് ബൈപ്പാസ് അളവെടുപ്പ് തടഞ്ഞ സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടന്ന ഹർത്താൽ പൂർണ്ണം. അതിലകത്ത് അളവെടുപ്പിനെതിരെ പ്രതിഷേധവുമായി എത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ചാലക്കുടി പുഴയുടെ കണക്കൻ കടവിലെ താൽക്കാലിക തടയണ നിർമ്മാണം നീളുന്നു. ഉപ്പുവെള്ള ഭീഷണിയിൽ ജലസേചന കുടിവെള്ള പദ്ധതികൾ. ആലപ്പാട് പള്ളിപ്പുറത്ത് പട്ടാളപ്പുഴ ശല്യം പടവുകളിലേക്ക് വ്യാപിക്കുന്നത് പ്രതിസന്ധിയാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കർഷകർ. കരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സതീഷ് കുഴഞ്ഞുവീണ് മരിച്ചു. ചാലക്കുടിയിൽ പൊതുപരിപാടിക്കിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സതീഷ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. നമസ്കാരം. നെന്മണിക്കരയിൽ ഭക്ഷ്യ വിഷബാധ. തലൂരിൽ നടന്ന വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത കുട്ടികൾ ഉൾപ്പെടെ 70-ലേറെ പേർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. തലൂർ ബാങ്ക് ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന വിവാഹ സൽക്കാരത്തിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. തൃശൂരിലെ സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നും എത്തിച്ച ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത്. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടാണ് എല്ലാവരും ആശുപത്രിയിലെത്തുന്നത്. 750-ലേറെ പേർ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതായി പറയുന്നു. ജെല്ലി രൂപത്തിലുള്ള ഭക്ഷണപദാർത്ഥം കഴിച്ചവർക്കാണ് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടിരിക്കുന്നത്. കുട്ടികളാണ് കൂടുതലും ഈ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർ പല ഭാഗങ്ങളിൽ നിന്നും വന്നവരായിരുന്നതിനാൽ മറ്റാശുപത്രികളിലും ചികിത്സ തേടാനാണ് സാധ്യത. പുതുക്കാട് മേഖലയിൽ നിന്നുള്ളവരാണ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച കണ്ണമ്പത്തൂരിൽ 60 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു. ഒരാഴ്ചക്കിടെ 2 തവണയാണ് മേഖലയിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന കർശനമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പുതുക്കാട്. നെന്മണിക്കരയിൽ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായ സംഭവത്തിൽ കാറ്ററിംഗ് സ്ഥാപനം ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടച്ചുപൂട്ടി. രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന കാറ്ററിംഗ് സ്ഥാപനമാണ് അടച്ചുപൂട്ടിയത്. സ്ഥാപനത്തിന് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പുതുക്കാട് നടത്തിയ പ്രാർത്ഥനാ വിരുന്നിൽ ഭക്ഷണം കഴിച്ച നിരവധി പേർ ഭക്ഷ്യ വിഷബാധ മൂലം ചികിത്സ തേടിയിരുന്നു. ഇതേ തുടർന്ന് മേഖലയിലെ ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളിലും കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തുടർച്ചയായി പരിശോധന നടത്തിയിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തിരുന്ന നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. ഭക്ഷ്യ വിഷബാധ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഭക്ഷണപദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പരിശോധന കർശനമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വലപ്പാട് ആനവിഴുങ്ങിയിൽ ദേശീയപാത ബൈപ്പാസ് അളവെടുപ്പ് തടഞ്ഞ സമരസമിതി പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് വിവിധ സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം. നാട്ടിക ആനവിഴുങ്ങി ബൈപ്പാസ് വിരുദ്ധ സമരസമിതി, ആനവിഴുങ്ങി കോളനി സംരക്ഷണ സമിതി, നാട്ടിക മേഖല കുടിയിറക്ക് വിരുദ്ധ സമിതി എന്നീ സംഘടനകളാണ് വലപ്പാട് പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. CPML നാട്ടിക ഏരിയ കമ്മിറ്റിയും RMP നാട്ടിക ഏരിയ കമ്മിറ്റിയും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആനവിഴുങ്ങി, വലപ്പാട്, ചന്തപ്പടി അടക്കമുള്ള പഞ്ചായത്തിലെ മുഴുവൻ മേഖലയിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹന ഗതാഗതത്തെ ഹർത്താൽ ബാധിച്ചില്ല. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. ഹർത്താലിന്റെ ഭാഗമായി സമരസമിതി പ്രവർത്തകർ മേഖലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ത്രീകളും കുട്ടികളുമാണ് പ്രകടനത്തിൽ പങ്കെടുത്തവരിൽ ഏറെയും. ആനവിഴുങ്ങിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചന്തപ്പടി ചുറ്റി സമാപിച്ചു. PC അജയൻ, പ്രീത താമി തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിന് സ്ത്രീകളുൾപ്പെടെ 50 പേർക്കെതിരെ വലപ്പാട് പോലീസ് കേസെടുത്തു. ഹർത്താലിനിടെ വലപ്പാട് ചന്തപ്പടിക്ക് സമീപം തുറന്നു പ്രവർത്തിച്ച സ്ഥാപനം അടപ്പിക്കാൻ ശ്രമിച്ച 2 വലപ്പാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസമാണ് ആനവിഴുങ്ങിയിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത 66 ബൈപ്പാസ് അളവെടുപ്പിനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. ഇതേ തുടർന്ന് 7 സ്ത്രീകൾ ഉൾപ്പെടെ 27 പേരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരുന്നു. അതേസമയം അളവെടുപ്പ് തടഞ്ഞതിന്റെ പേരിൽ 6 പേർക്കെതിരെ പോലീസ് റിമാൻഡ് റിപ്പോർട്ടടക്കം രാത്രിയോടെ ചാലക്കുടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയെങ്കിലും ഇവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 വരെയാണ് ജാമ്യം നിലനിൽക്കുക. ഇതിനിടെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ജാമ്യം നേടാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. TCV തൃപ്രയാർ.
ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി മതിലകം ബൈപ്പാസ് അളവെടുപ്പും കല്ലിടലും ആരംഭിച്ചു. പ്രതിഷേധവുമായി എത്തിയ ഭൂവുടമകളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ശനിയാഴ്ച രാവിലെ മുതലാണ് ഡെപ്യൂട്ടി കലക്ടർ പാർവതീദേവിയുടെ നേതൃത്വത്തിൽ 3 സംഘങ്ങളായി അളവെടുപ്പ് ആരംഭിച്ചത്. ബൈപ്പാസ് ആരംഭിക്കുന്ന പുന്നയ്ക്ക ബസാറിലും മതിലകം സെന്ററിലുമാണ് അളവെടുപ്പ് നടന്നത്. പുന്നയ്ക്ക ബസാറിൽ നിന്ന് ആരംഭിച്ച 5 പരുത്തിയിൽ അവസാനിക്കുന്ന ബൈപ്പാസിന് 5 കിലോമീറ്റർ നീളമുണ്ട്. നിരവധി വീടുകൾക്കിടയിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത്. പുന്നയ്ക്ക ബസാറിൽ നിന്ന് അളവെടുപ്പ് തുടങ്ങി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭൂവുടമകൾ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം നടത്തി. രേഖാമൂലം മുന്നറിയിപ്പ് നൽകാതെയാണ് സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു മറുപടിയും ലഭിച്ചില്ലെന്നും സമരക്കാർ പറഞ്ഞു. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വില പറയാതെയാണ് സർക്കാർ ഭൂമി കയ്യേറുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു. ഡെപ്യൂട്ടി കലക്ടർ പരാതി കൊടുത്തിരുന്നു, അതിന്റെ ഒരു മറുപടി പോലും ഇല്ലാതെയാണ് ഈ ഭൂമി കയ്യേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ വരും വരായികളിൽ നിന്നും പല സ്ഥലത്തു നിന്നും കേട്ടറിഞ്ഞ വാർത്തകളാണ്. അല്ലാതെ ഇത് ഒരു തരത്തിലും രേഖാമൂലം സർക്കാർ ഞങ്ങൾക്ക് ഒരു വീട്ടിലും ഇതുവരെ തന്നിട്ടില്ല. അളവെടുപ്പ് തടഞ്ഞ 8 പേരെ മതിലകം SI KP മിഥുന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം കല്ലിടൽ പുനരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഏറെ പ്രതിഷേധങ്ങളുണ്ടായിരുന്ന ആനവിഴുങ്ങി കോളനി ഉൾപ്പെടുന്ന ബൈപ്പാസ് അളന്നു തിട്ടപ്പെടുത്തിയിരുന്നു. ഇതിൽ ബാക്കിയുള്ള 800 മീറ്റർ അളവെടുപ്പ് തിങ്കളാഴ്ച നടത്തുമെന്നും ഒരാഴ്ചയ്ക്കകം ജില്ലയിലെ ദേശീയപാത ബൈപ്പാസ് അളവെടുപ്പ് പൂർത്തിയാക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. TCV കൈപ്പമംഗലം. ചാലക്കുടി പുഴയുടെ കണക്കൻകടവിലെ താൽക്കാലിക തടയണ നിർമ്മാണം നീളുന്നു. തടയണ നിർമ്മാണം വൈകുന്നതോടെ ഉപ്പുവെള്ള ഭീഷണിയിലാണ് കുളൂർ പഞ്ചായത്തിലെ ജലസേചന കുടിവെള്ള പദ്ധതികൾ. സ്ഥിരം തടയണ തകർന്നത് ഈ വർഷവും ശരിയാക്കാൻ സാധ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് താൽക്കാലിക തടയണ കെട്ടാൻ ജലസേചന വകുപ്പ് തീരുമാനിച്ചത്. എന്നാൽ തുലാവർഷം സംബന്ധിച്ച പ്രവചനങ്ങളാണ് പദ്ധതിക്ക് തടസ്സമായിട്ടുള്ളത്. ഡ്രഡ്ജിംഗ് നടത്തി താൽക്കാലിക തടയണ നിർമ്മാണം തുടങ്ങിയതിനു ശേഷം തുലാവർഷം കനത്താൽ എല്ലാം വെള്ളത്തിലാകും. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞ് ജലവിധാനം താഴ്ന്നതോടെ കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന അവസ്ഥയിലാണ്. ഇത്തരം സാഹചര്യം കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കും. കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ അവസ്ഥയുണ്ടായിരുന്നു. ഉപ്പുവെള്ളം കയറി 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ കാർഷിക വിളകളാണ് നശിച്ചത്. ഇത്തവണ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടൂർ പഞ്ചായത്തിലെ കർഷകർ ഏറെ പ്രതീക്ഷകളോടെയാണ് വീണ്ടും കൃഷിയിറക്കിയിട്ടുള്ളത്. കുടൂർ പഞ്ചായത്തിന് മുകളിലുള്ള അന്നമനട പഞ്ചായത്തിനെയും ഉപ്പുവെള്ളം പ്രതികൂലമായി ബാധിക്കും. ഈ 2 പഞ്ചായത്തുകളിലായി ചാലക്കുടി പുഴയിൽ നിരവധി ജലസേചന പദ്ധതികളുണ്ട്. ഉപ്പുവെള്ളം കയറി കൃഷി മുൻവർഷങ്ങളിൽ നശിച്ചിട്ടുള്ള അനുഭവമുള്ളതിനാൽ കർഷകർ ആശങ്കയിലാണ്. താൽക്കാലിക തടയണ നിർമ്മാണത്തിനായി ഡ്രഡ്ജർ സജ്ജമായിട്ടുണ്ടെങ്കിലും കാലാവസ്ഥാ പ്രവചനത്തെ തള്ളാനും കൊള്ളാനും കഴിയാതെ അധികൃതർ പെരുവഴിയിൽ നിൽക്കുകയാണ്. TCV മാള. ആലപ്പാട് പള്ളിപ്പുറത്ത് കണ്ടെത്തിയ പട്ടാളപ്പുഴു കർഷകരിൽ ഭീതി ഉണർത്തുന്നു. പടവുകളിലേക്ക് പുഴുശല്യം വ്യാപിക്കുന്നത് പ്രതിസന്ധിയാകുന്നു. കഴിഞ്ഞ ദിവസമാണ് പട്ടാളപ്പുഴുവിന്റെ ആക്രമണം കർഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പുള്ള് ആലപ്പാട് പള്ളിപ്പുറം പ്രദേശങ്ങളിലായി 1000 ഏക്കർ വരുന്ന കൃഷിയിടത്തിലെ നെൽകർഷകരാണ് ഇതുമൂലം ദുരിതത്തിലായത്. 1 മാസത്തിൽ താഴെ മൂപ്പുള്ള നെൽച്ചെടികളിലാണ് പഴമക്കാർ കരിഞ്ചറ്റപ്പുഴു എന്ന് വിളിച്ചിരുന്ന പട്ടാളപ്പുഴുവിന്റെ ആക്രമണം. ആലപ്പാട് പടവന്റെ ഭൂരിപക്ഷം പ്രദേശത്തും പുഴു എത്തിക്കഴിഞ്ഞു. സമീപ പടവായ പുള്ളിലും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. അതിവേഗമാണ് പുഴുക്കൾ നെൽച്ചെടിയുടെ ഇലകൾ തിന്നു തീർക്കുന്നത്. ആലപ്പാട് പ്രദേശത്ത് ധാരാളം നെൽച്ചെടികൾ പുഴു തിന്നു തീർത്തു കഴിഞ്ഞു. കർഷകർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാലയിൽ നിന്ന് വിദഗ്ധരും ജില്ലാ കൃഷി ഓഫീസറും എത്തി പടവിൽ പരിശോധന നടത്തിയതായി തൃശൂർ ജില്ലാ കോൾ കർഷക സംഘം പ്രസിഡന്റ് KK രാജേന്ദ്ര ബാബു പറഞ്ഞു. ഇന്നലെ ബഹുമാനപ്പെട്ട സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കൃഷിക്കാർ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക സർവകലാശാലയിൽ നിന്ന് വിദഗ്ധന്മാർ വന്നിരുന്നു. ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ, കൃഷി ഓഫീസർമാർ, അത്തരത്തിലുള്ള ആളുകളെല്ലാം വന്ന് ഇവിടെ പരിശോധന നടത്തി. ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള മരുന്ന് അവർ നിർദ്ദേശിക്കുകയുണ്ടായി. പുഴുവിനെ അകറ്റുന്നതിനുള്ള കോറാജൻ തളിക്കൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൊറാജൻ പുഴുക്കളെ ഇല്ലായ്മ ചെയ്യുകയും അതേസമയം തവള, എട്ടുകാലി തുടങ്ങിയ മറ്റ് ജീവജാലങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാക്കാത്തതുമാണ്. 2 ദിവസം കൊണ്ട് ആലപ്പാട് പടവ് മുഴുവൻ മരുന്ന് തളിച്ച് പട്ടാളപ്പുഴുവിനെ തുരത്താനുള്ള കഠിന ശ്രമത്തിലാണ് കർഷകർ. വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്നും ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം VS കുമാരൻ പറഞ്ഞു. കൃഷിക്കാരൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എന്നും കഷ്ടപ്പാടും ദുരിതങ്ങളുള്ളൂ. ഇപ്പോൾ ഇത് അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത ഒരു പ്രകൃതി ഒരു ദുരന്തമാണത്. അപ്പോൾ അത് കൃഷിക്കാരനെ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. 2 ദിവസത്തെ മരുന്ന് തളിക്കു വരുന്ന ചിലവ് കൃഷിവകുപ്പ് വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതായി കർഷകർ പറഞ്ഞു. ആലപ്പാട് പുള്ള് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ഹരിലാൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷജിത സുനിൽ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷീല വിജയകുമാർ,
കോൽപ്പടവ് കൺവീനർ കെ കെ ബാബു, സെക്രട്ടറി കെ എഫ് ജിജോ എന്നിവർ പടവ് സന്ദർശിച്ചു. ടിസിവി അന്തിക്കാട്. വാർത്തകളിലേക്ക്. പൊതുപരിപാടിക്കിടെ അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സതീഷ് കുഴഞ്ഞുവീണ് മരിച്ചു. 55 വയസ്സായിരുന്നു. ചാലക്കുടിയിൽ നടന്ന കുടുംബശ്രീ വായ്പാ മേളയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞുവീഴുകയായിരുന്നു. ചാലക്കുടിയിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അരിമ്പൂർ പഞ്ചായത്ത് 12 വാർഡംഗമായ സതീഷ് CPM പ്രതിനിധിയാണ്. അരിമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം വിലാപയാത്രയായി വെളുത്തൂരിലുള്ള വസതിയിലേക്ക് കൊണ്ടുപോയി. മന്ത്രി AC മൊയ്തീൻ, BD ദേവസി MLA എന്നിവർ ആശുപത്രിയിൽ എത്തിയിരുന്നു. CN ജേതവൻ MP, മുരളി പെരുന്നല്ലി MLA, KV അബ്ദുൽ ഖാദർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ചാലക്കുടി നഗരത്തിലൂടെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകട പരമ്പര സൃഷ്ടിച്ച പൗരപ്രമുഖൻ ജോസ് കല്ലേലിയെ റിമാൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ പ്രതിയെ 15 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. മനഃപൂർവ്വമല്ലാത്ത കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പെല്ലിശ്ശേരി ലിജോയുടെ ഭാര്യ അനു അപകടനില തരണം ചെയ്തിട്ടില്ല. എറണാകുളത്തെ ആശുപത്രിയിൽ കഴിയുന്ന മുളന്തുരുത്തി സേതുവിന്റെയും നില ഗുരുതരമായി തുടരുകയാണ്. അമിതമായി മദ്യം കഴിച്ചാണ് ജോസ് ഇന്നോവ കാർ ഓടിച്ചിരുന്നതെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. മദ്യപാനം നിർത്താനുള്ള മരുന്ന് കഴിക്കുന്ന ജോസ് വീണ്ടും മദ്യപിച്ചതാണ് ദുരന്തത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നു. മദ്യലഹരിയിൽ വാഹനമൊടിച്ച ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഭീകരാന്തരീക്ഷവും അപകട പരമ്പരയും സൃഷ്ടിച്ചത്. 7 ഓട്ടോയും 13 ബൈക്കുകളും അപകടത്തിൽപ്പെട്ടിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കൈപ്പറമ്പ് പുറ്റേക്കര വട്ടമ്പറമ്പിൽ 51 വയസ്സുള്ള മനോജാണ് മരിച്ചത്. 3 ദിവസം മുൻപ് കൈപ്പറമ്പിനും മഴുവഞ്ചേരിക്കുമിടയിലായിരുന്നു അപകടം. ബസ് ഡ്രൈവറായ മനോജ് സ്കൂട്ടറിൽ കേച്ചേരിയിലേക്ക് പോകും വഴി റോഡിലെ ഗട്ടറിൽ വീടാണ് പരിക്കേറ്റത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം. അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത് അനാവശ്യ തടസ്സവാദങ്ങളുടെ പേരിലാണെന്ന് മന്ത്രി AC മൊയ്തീൻ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിൽ സോളാർ പാനൽ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ അനുമതികളും ലഭ്യമായ പദ്ധതി ഇനിയും നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രത്യേക താൽപര്യക്കാരുണ്ട്. ചാലക്കുടി പുഴയിലൂടെ വർഷകാലങ്ങളിൽ വലിയ തോതിൽ വെള്ളമാണ് പാഴായി പോകുന്നത്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിൽ വെള്ളം തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപ്പാദനത്തിനും മറ്റും ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ സമ്പ്രദായത്തെ എതിർക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സോളാർ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന് സംസ്ഥാനത്തിന് ഏറ്റവും ആവശ്യമുള്ള സംവിധാനമാണ്. അജൈവ മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വാഹനങ്ങളുടെ ഇന്ധനമാക്കുന്ന പദ്ധതിയും സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ BD ദേവസി MLA അധ്യക്ഷനായി. എനർജി കൺസർവേഷൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് കെ സോമനെ യോഗത്തിൽ മന്ത്രി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷീജു അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കുമാരി ബാലൻ, PP ബാബു, ജനീഷ് P ജോസ്, ഉഷ ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല എന്നിവർ സംസാരിച്ചു. TCV ചാലക്കുടി. ഇളവള്ളി പഞ്ചായത്തിൽ വീണ്ടും കടന്നലിന്റെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. കുന്നത്തുള്ളി പ്രദീപിന്റെ ഭാര്യ സുഗതയ്ക്കാണ് കടന്നൽ കുത്തേറ്റത്. പരിക്ക് ഗുരുതരമല്ല. പറങ്ങനാട്ട് ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് കൂടുകൂട്ടിയിരിക്കുന്ന ഭീമൻ കടന്നൽ കൂട് വഴിയാത്രക്കാർക്കും സമീപവാസികൾക്കും ഭീഷണിയായി മാറി. പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും കടന്നൽ കുത്തേൽക്കുന്നതായി പരാതിയുമുണ്ട്. 2 ദിവസം മുൻപാണ് ഇളവള്ളിയിൽ കർഷക തൊഴിലാളിയായ പറങ്ങനാട്ട് ഭാസ്കരൻ കടന്നൽ കുത്തേറ്റ് മരിച്ചത്. കടന്നൽ കൂടുകൾ നശിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് തഹസിൽദാർക്കും കളക്ടർക്കും ഇളവള്ളി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പരാതി നൽകി. പ്രളയബാധിതരായ കുടുംബങ്ങൾക്ക് കുടുംബശ്രീ മുഖേന കുറഞ്ഞ നിരക്കിൽ ഗൃഹോപകരണങ്ങൾ ലഭ്യമാക്കുന്ന റീസർജന്റ് കേരള ലോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചാലക്കുടിയിൽ മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. നവകേരളത്തെ സൃഷ്ടിക്കുന്ന കർമ്മ പരിപാടിയുടെ വിജയം സംസ്ഥാനത്തെ വീട്ടമ്മമാരുടെ കൈകളിലാണെന്ന് മന്ത്രി പറഞ്ഞു. പ്രളയത്തിൽ തകർന്ന സംസ്ഥാനത്തെ വീടുകളുടെ നിർമ്മാണത്തിന് മാത്രം 5,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ തന്നതാകട്ടെ 600 കോടിയും. കേരളത്തിന് മാത്രം മുടന്തൻ ന്യായങ്ങൾ നിരത്തി മാറ്റി നിർത്തുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും സംസ്ഥാന സർക്കാർ പിൻവാങ്ങില്ല.
പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കൽ പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ പിരിച്ചു തന്ന 15 കോടി രൂപ ഈ സർക്കാരിന് ഒരു പ്രചോദനമായെന്നും എ സി മൊയ്തീൻ പറഞ്ഞു. പ്രളയത്തിന്റെ രക്ഷാപ്രവർത്തനാർത്ഥം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വളർന്നുവന്ന സൗഹൃദ കൂട്ടായ്മ നവകേരള സൃഷ്ടിയെന്ന കടമ്പയും താണ്ടുമെന്ന് യോഗത്തിൽ അധ്യക്ഷനായിരുന്ന കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. പദ്ധതിയുടെ ഡിസ്കൗണ്ട് കാർഡ് വിതരണം, ബ്രോഷർ പ്രകാശനം എന്നിവയും എ സി മൊയ്തീൻ നിർവഹിച്ചു. കുടുംബശ്രീ ഡയറക്ടർ എസ് ഹരികിഷോർ പദ്ധതി വിശദീകരണം നടത്തി. ബി ഡി ദേവസി എം എൽ എ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, നഗരസഭാ ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാർ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷീജു, ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ടിസിവി ചാലക്കുടി. കേരള കലാമണ്ഡലം വിട്ടുവീഴ്ചയില്ലാത്ത കലാസപര്യ കേന്ദ്രമാണെന്ന് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന വള്ളത്തോൾ ജയന്തിയും കലാമണ്ഡലം വാർഷിക സമ്മേളനവും ഫെലോഷിപ്പ് അവാർഡ് സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലകളെ ജനാധിപത്യവൽക്കരിച്ച പ്രതിഭാശാലിയാണ് മഹാകവി വള്ളത്തോളെന്ന് സ്പീക്കർ കൂട്ടിച്ചേർത്തു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ടി കെ നാരായണൻ അധ്യക്ഷനായി. ഡോക്ടർ പി കെ ബിജു എം പി, യു ആർ പ്രദീപ് എം എൽ എ, ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ടി കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ അടയ്ക്കാൻ നടപടിയായി. ഭാരതപ്പുഴയിൽ വെള്ളം വറ്റിയതിനെ തുടർന്ന് മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസ് മേഖലയിൽ ജലനിരപ്പ് കുറഞ്ഞ് ജലവിതരണം തടസ്സപ്പെടുന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നത്. തുലാമഴ പ്രതീക്ഷിച്ച് മണൽ ഒഴുകിപ്പോകാനാണ് ചെറുതുരുത്തി തടയണയുടെ ഷട്ടറുകൾ തുറന്നിട്ടിരുന്നത്. ഇതുമൂലം ജലം സംഭരിച്ചിരുന്നില്ല. ഇതാണ് ജലക്ഷാമം രൂക്ഷമാകാൻ കാരണം. യു ആർ പ്രദീപ് എം എൽ എ ഷട്ടറുകൾ അടയ്ക്കുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുകയായിരുന്നു. മേച്ചേരിക്കുന്ന് പമ്പ് ഹൌസിൽ വെള്ളമില്ലാത്തതിനാൽ പമ്പിംഗ് ഇടയ്ക്കിടെ നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണ്. ജലജീവികൾ വ്യാപകമായി ചത്തുപൊന്തിയ കാട്ടൂർ മധുരംപിള്ളിയിലെ തോടുകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസമാണ് കനോലി കനാലിന്റെ ഇടതോടുകളിൽ മത്സ്യം ഉൾപ്പെടെയുള്ള ജലജീവികൾ വ്യാപകമായി ചത്തുപൊന്തിയത്. ചത്ത മത്സ്യം കഴിച്ച കൊക്കുകളും ചത്തിട്ടുണ്ട്. ഇതോടെയാണ് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് വലിയ പറമ്പലിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത്. തുടർന്ന് തോടുകളിലെ ജലവും പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ശിശുദിനത്തോടനുബന്ധിച്ച് തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ കുരുന്നുകളുടെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. കുരുന്നുകൈകളാൽ തീർത്ത ചിത്രങ്ങളുടെ കലാവൈഭവവുമായാണ് തൃശൂർ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. പി ഡി ലൈറ്റിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ 50 കുട്ടികൾ പങ്കെടുത്തു. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയും 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുമുള്ള 2 കാറ്റഗറികളിൽ നടത്തിയ മത്സരത്തിന് ചിത്രകലാ അധ്യാപിക റജീന മുഹമ്മദ് നേതൃത്വം നൽകി. ശിശുദിനത്തിന്റെ ഭാഗമായി കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ 2-ാം നിലയിൽ പ്രത്യേക കിഡ്സ് കോർണർ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികളുടെ കലാഭിരുചിക്കും പഠനത്തിനും ഉതകുന്ന വിദേശത്തു നിന്നടക്കമുള്ള സാധന സാമഗ്രികളുടെ വൻ ശേഖരമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. തീരം കാക്കാൻ ഇനി തീരദേശവാസികളും. സംസ്ഥാനത്തെ 14 തീരദേശ പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിൽ 200 കോസ്റ്റൽ വാർഡന്മാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ നടപടി തുടങ്ങി. തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി യുവാക്കളിൽ നിന്നാണ് കോസ്റ്റൽ വാർഡന്മാരെ തെരഞ്ഞെടുക്കുക. മത്സ്യഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രത്യേക പരിശീലനം നൽകി നിയമിക്കും. തീരസംരക്ഷണത്തിലും കടലിലെ രക്ഷാപ്രവർത്തനത്തിലും പോലീസിനെ സഹായിക്കുകയാണ് കോസ്റ്റൽ വാർഡന്മാരുടെ ചുമതല. കടലിൽ നീന്താൻ കഴിയുന്നവർക്ക് മാത്രമേ ജോലിക്ക് അർഹതയുണ്ടായിരിക്കൂ. 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വെയിറ്റേജ് മാർക്ക് ലഭിക്കും. 2018 ജനുവരി 1 18 വയസ്സിനും 58 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. പ്രായം കുറഞ്ഞവർക്ക് മുൻഗണന ലഭിക്കും. മാതൃജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. അപേക്ഷയ്ക്കൊപ്പം പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, ഫിഷർമെൻ സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ലഭ്യമാക്കണം. നവംബർ 28 ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകൾക്കായി എറണാകുളം കലൂർ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് രാവിലെ 7 മുതൽ തെരഞ്ഞെടുപ്പ് നടക്കുക. വിശദമായ വിജ്ഞാപനവും അപേക്ഷാ ഫോറവും പോലീസിന്റെ വെബ്സൈറ്റായ www.keralapolice.gov.in ലഭിക്കും. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ നവംബർ 15 വൈകിട്ട് 5 മുൻപ് അതത് ജില്ലാ പോലീസ് മേധാവിമാർക്ക് നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം. ടിസിവി കൊടുങ്ങല്ലൂർ. മറ്റൊരു ഇടവേള. വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂരിൽ മതപഠനത്തിന് പോയ +1 വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി. ഏങ്ങണ്ടിയൂർ ഏതായ് സ്വദേശി ആനാംകടവിൽ വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെ മകൻ സിദ്ദിഖിനെയാണ് കാണാതായത്.
കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സിദ്ദിഖിനെ കാണാതായത്. കുട്ടിയുടെ പിതാവ് അബ്ദുൽ ഖാദർ വിദേശത്താണ്. രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് കേസെടുത്തു. വേലൂരിൽ അമിത വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ടിപ്പർ ലോറി ഇരുചക്ര വാഹനത്തിലിടിച്ച് യാത്രക്കാരിക്ക് പരിക്കേറ്റു. ആളൂർ മറ്റം മുളയ്ക്കൽ വീട്ടിൽ സിൽജ ജോസിനാണ് പരിക്കേറ്റത്. വേലൂർ മണിമലർക്കാവിന് സമീപം ചെമ്മാംചിറയിലാണ് അപകടമുണ്ടായത്. അമിത വേഗത്തിൽ വന്നിരുന്ന ടിപ്പർ ലോറി റോഡിലെ വളവിൽ നിയന്ത്രണം വിട്ട് എതിരെ സിൽജ ഓടിച്ചു വന്നിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റ സിൽജയെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യത്തിന് ഈ മാസം 14 തുടക്കമാകുമെന്ന് ഭാരവാഹികൾ കുന്നുംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധരായ സന്യാസി പ്രമുഖർ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചുള്ള വിദ്യോത്സഭയിൽ പങ്കെടുക്കും. 15 ക്ഷേത്രം ആചാരമനുഷ്ഠാനം വിദ്യുത്സഭയിൽ കേരളത്തിലെ 15 വരുന്ന പ്രസിദ്ധരായ തന്ത്രിവര്യന്മാർ പങ്കെടുക്കും. കടവല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും വൃശ്ചികമാസത്തിൽ 8 ദിവസങ്ങളിലായാണ് അന്യോന്യം നടക്കുന്നത്. അന്യോന്യം പരിഷത്ത് ഭാരവാഹികളായ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, കെ പി രാമനുണ്ണി, പി കെ എസ് വാസുദേവൻ, എം കെ വാസുദേവൻ, വി വിശ്വനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ 14 വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ജോണി മണിച്ചിറ, KV ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 18 തന്നെ അന്തിക്കാട് കോൾപ്പടവിലെ 1500 ഏക്കറിൽ കൃഷിക്ക് ആരംഭം കുറിക്കുമെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നവംബർ 14 വിത്ത് വിതരണം ആരംഭിക്കും. അതിനു മുൻപായി വിത്തിന്റെ മുളശേഷി പരിശോധന പൂർത്തിയാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് EG ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി CA ജോഷി, ഭാരവാഹികളായ BA വേലായുധൻ, MG സുഗുണദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കമായി. സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. പൈതൃകം രക്ഷാധികാരി ഡോക്ടർ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി രാജഗോപാൽ, സെക്രട്ടറി മധു കെ നായർ, അഡ്വക്കേറ്റ് രവി ചങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാലയുടെ സഹകരണത്തോടെ വൈസ്മൻ മാള ക്ലബ് കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. മാള ഹോളി ഗ്രേസ് സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ 1000-ൽപരം കുട്ടികളാണ് പങ്കെടുത്തത്. TS ജഗദീശൻ ഉദ്ഘാടനം ചെയ്തു. KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി വൈദ്യശാല മാനേജിംഗ് ഡയറക്ടർ KP വിൽസൺ മുഖ്യാതിഥിയായിരുന്നു. ജോസ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജോസ് കണ്ണമ്പിള്ളി, ആന്റണി മാളിയേക്കൽ, ജോളി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച PTIക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ PTA അംഗങ്ങളെയും സ്കൂളിലെ അധ്യാപകരെയും ആദരിച്ചു. ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. സ്കൂളിലെ വീടില്ലാത്ത അശ്വതി എന്ന വിദ്യാർത്ഥിക്കായി ദേശമംഗലത്തുള്ള യുവാക്കൾ സമാഹരിച്ച തുക UR പ്രദീപ് MLA കൈമാറി. പഞ്ചായത്ത് അംഗം ഗീത രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക സുനി, പ്രിൻസിപ്പൽ പ്രസന്ന, യൂസഫ് മാസ്റ്റർ, നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിലെ സാംസ്കാരിക സംഘടനയായ ഫാസ് പാഡി സംഘടിപ്പിച്ച 21-ാമത് ചിത്രരചനാ മത്സരം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മറ്റത്തൂർ പഞ്ചായത്തിലെ LKG മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. 6 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ 1000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക എം മഞ്ജുള ഉദ്ഘാടനം ചെയ്തു. ഫാസ് പാഡി പ്രസിഡന്റ് ഹേമലത സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, കൺവീനർ PM ജോണി, PV വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ എഴുത്തച്ഛൻ സമാജം സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വാസ സംരക്ഷണ കൺവെൻഷൻ നടത്തി. മുൻ MLA PA മാധവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് KG അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി CN സജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വാസുദേവൻ, സമാജം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ശശീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കായികമേളയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനങ്ങളുടെ കുന്നുംകുളം ഉപജില്ലാതല മത്സരം എരുമപ്പെട്ടിയിൽ നടന്നു. യോഗ, കമ്പവലി, ത്രോബോൾ, ടെന്നി കോയ്റ്ററിംഗ് തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. എരുമപ്പെട്ടി സ്കൂളിലാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ തുടർക്കഥയാകുന്ന ഉരുൾപൊട്ടൽ ഇനിയും പഠിക്കാത്ത നമ്മൾ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജിയോളജിസ്റ്റും ലാൻഡ് സ്ലൈഡ് പ്രോജക്ട് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററുമായ ഡോക്ടർ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വനഗവേഷണ കേന്ദ്രം സോഷ്യൽ സയൻസ് ഡിവിഷൻ ശാസ്ത്രജ്ഞയായ ഡോക്ടർ MP സുജാത മുഖ്യപ്രഭാഷണം നടത്തി. ഫോറസ്ട്രി കോളേജ് ഡീൻ ഡോക്ടർ കെ വിദ്യാസാഗർ മോഡറേറ്ററായി. നഗരസഭാ ഉപാധ്യക്ഷൻ MR അനൂപ് കിഷോർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ എന്നിവർ സംസാരിച്ചു.
എരുമപെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന കിഡ് ഫെസ്റ്റ് വർണ്ണാഭമായി. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സച്ചിദാനന്ദൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ എരുമപെട്ടി ഫൊറോന വികാരി ഫാദർ ജോയ് അടമ്പുകുളം അധ്യക്ഷനായി. ഫാദർ ജോർജ് തേറാട്ടിൽ, സ്കൂൾ സൂപ്രണ്ട് മേജർ ജോസഫ്, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ടിൽസി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വാദ്യകലയിലെ പ്രഗത്ഭരെക്കുറിച്ചും സാധകരീതികളെക്കുറിച്ചും വിശദമായി പ്രതിപാദിക്കുന്ന രണ്ട് പുസ്തകങ്ങൾ കൂടി പുറത്തിറങ്ങുന്നു. മേള കലാകാരൻ കൊടകര ഉണ്ണി എഴുതിയ പുസ്തകങ്ങളാണ് ഞായറാഴ്ച പ്രകാശനം ചെയ്യപ്പെടുന്നത്. വാദ്യകലയിലെ നാദനക്ഷത്രങ്ങൾ എന്ന പുസ്തകം വി ജി തമ്പിക്ക് നൽകിക്കൊണ്ട് അശോകൻ തെരുവിൽ പ്രകാശനം ചെയ്യും. വാദനകലയുടെ സാധകരീതികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കെ സി നാരായണൻ നിർവഹിക്കും. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങും. പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന യുവജനയാത്രയുടെ പ്രചരണത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. കാളമുറിയിൽ നിന്നാരംഭിച്ച പദയാത്ര യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ ഇ എച്ച് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. കെ കെ സക്കറിയ, സി ജെ പോൾസൺ എന്നിവർ സംസാരിച്ചു. മദഹെ മദീന മീലാദ് കോൺഫറൻസ് ഞായറാഴ്ച കയ്പമംഗലത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 7 മണിക്ക് എസ് എം കെ തങ്ങൾ നഗറിൽ നടക്കുന്ന സമ്മേളനം സമസ്ത കേരള ജമയ്യത്തുൾ ഉലമ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്യും. സംഘാടകരായ തൗഫിക് വാഫി, ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, ഇ എസ് സഗീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കല്ലൂർ സൌഹൃദ യുവജന സംഗമത്തിന്റെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. പുതുക്കാട് എസ് ഐ ആർ സുജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രഭനൻ ചുണ്ടേലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഇ എ ഓമന, സതീശൻ ഉരാളത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആശാവർക്കർമാരെ അനുമോദിച്ചു. തിരുവത്ര പട്ടാളം പടിഞ്ഞാറ് അറക്കവീട്ടിൽ ഷാവുൽ ഹമീദിന്റെ വീട്ടുവളപ്പിൽ നിന്ന് അണലിയെ പിടികൂടി. മീൻ വളർത്തുന്ന ടാങ്ക് മൂടിയിട്ട വലയിലാണ് അണലിയെ കണ്ടത്. സ്ക്വാഡിലെ അംഗങ്ങളായ പി ആർ രജിൽ, കെ കെ ബൈജു എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. നെന്മണിക്കരയിൽ ഭക്ഷ്യ വിഷബാധ. തലവരളി വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്ത 70 ലേറെ പേർ ചികിത്സ തേടി. ഭക്ഷണം വിതരണം ചെയ്ത സ്ഥാപനം അടച്ചുപൂട്ടി. വലപ്പാട് ബൈപ്പാസ് അളവെടുപ്പ് തടഞ്ഞ സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടന്ന ഹർത്താൽ പൂർണ്ണം. മതിലകത്ത് അളവെടുപ്പിനെതിരെ പ്രതിഷേധവുമായി എത്തിയവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ചാലക്കുടി പുഴയുടെ കണക്കൻ കടവിലെ താൽക്കാലിക തടയണ നിർമ്മാണം നീളുന്നു. ഉപ്പുവെള്ള ഭീഷണിയിൽ ജലസേചന കുടിവെള്ള പദ്ധതികൾ. ആലപ്പാട് പള്ളിപ്പുറത്ത് പട്ടാളപ്പുഴ ശല്യം പടവുകളിലേക്ക് വ്യാപിക്കുന്നത് പ്രതിസന്ധിയാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കർഷകർ. അരിമ്പൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ സതീഷ് കുഴഞ്ഞുവീട് മരിച്ചു. ചാലക്കുടിയിൽ പൊതുപരിപാടിക്കിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട സതീഷ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.